ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലട പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാത്രമല്ല നമുക്കിത് പിങ്ക് പാലട പായസം എന്നും കൂടെ പറയാം. ട്രഡീഷണലായിട്ട് ഈ പാലട പായസത്തിന് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് കളറൊന്നും ചേർക്കാണ്ട് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് റെസിപ്പിയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഫസ്റ്റ് വേണ്ടുന്നത് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളം, അങ്ങനെയാണ് അതിൻ്റെ കണക്കെടുത്തിരുന്നത്. പിന്നെ ഒരു ചെറിയൊരു കപ്പിൽ പഞ്ചസാര. നമുക്ക് പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ അടയും അളന്നെടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ പാലും 1 ലിറ്റർ പാലും അതുപോലെ തന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് ഒരു നല്ല ഒരു കഴുകി നന്നായിട്ട് ക്ലീൻ ആക്കിയ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര, മധുരം ഒരു എല്ലാ ഷുഗറും ഒത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി പിന്നീട് നമുക്ക് അടയും കൂടെ ഇട്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും 1 കപ്പ് ഷുഗറും കൂടെ ആണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം നമ്മുടെ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ വേണം ഇടാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അതുപോലെ തന്നെ വിസിൽ വരെയും ചെയ്യരുത്. ഇത് പാല് തിളച്ച് നന്നായിട്ട് വറ്റി അത് നമ്മളിപ്പോൾ 1 ലിറ്റർ എന്നുള്ളത് 1/2 ലിറ്റർ ആക്കി എടുക്കണം. അതിനാണ് നമ്മളിത് കുക്കറിൽ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ 3/4 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ കൂടെ നിന്ന് ചെയ്യാനുള്ള ഒരു ടൈം മിക്കവാറും ആർക്കും കാണാറില്ല. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിലാകുമ്പോൾ അത് ആ ഒരു ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് വറ്റി കിട്ടും. വിസിൽ ഒരു കാരണവശാലും വരരുത്, അതെപ്പോഴും ശ്രദ്ധിച്ചോണം. വിസിൽ വരുന്ന ആ ടൈമിന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. അതുപോലെ കുക്കർ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ പാലവിടെ വറ്റി ഒന്ന് വെന്തോട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് എടുക്കുന്ന അടയൊന്ന് കാണിച്ചുതരാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. ചിലർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർ കാണുമല്ലോ. അപ്പോൾ ഇത് റൈസ് പാലടയുടെയാണ്. ഞാൻ മിക്സല്ല, പാലടയുടെ അട മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ എടുത്ത നമ്മൾ ഷുഗർ എടുത്തില്ലേ, ആ ഒരു കപ്പിൽ തന്നെയാണ് അട എടുത്തിരിക്കുന്നത്. ഏകദേശം 60 ഗ്രാമോളം അടയുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പാലിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 60 ഗ്രാം അടയാണ്. അതുപോലെ ആ എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മെഷർമെൻ്റ് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ അട കൂടുതൽ എടുക്കരുത്, കാരണം പാല് വറ്റി വരുമ്പോൾ അട നന്നായിട്ട് വെന്ത് ഡബിളായി കിട്ടും. അപ്പോഴത്തേക്ക് പാല് കുറവും അട കൂടുതലായിട്ട് നിൽക്കും, ആ ഒരു ഇത് വരരുത്. അതുകൊണ്ട് നമുക്കിവിടെ 1 ലിറ്ററിന് 60 ഗ്രാം അടയുടെ ആവശ്യമേ ഉള്ളൂ. അതായത് ഈ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ചിലർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്തവരായിട്ടുള്ള വ്യൂവേഴ്സ് കാണും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ട്രഡീഷണലായിട്ടാണെങ്കിലും നമുക്ക് ഈ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് നല്ലോണം തീയിട്ട് കൊടുത്ത് വിറകടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒട്ടുമിക്ക പേർക്കും ടൈം ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എളുപ്പ വഴിയായിട്ട് എങ്കിൽ നമുക്ക് ആ ഒരു അതെൻറ്റിക് സ്റ്റൈലിൽ പിങ്ക് കളറും കിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണേലും. ഇപ്പോൾ നമുക്ക് ഈ അട നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മുടെ പാലിപ്പം ഏകദേശം ഒരു വേവ് ആവാറായി കാണും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ അടയിട്ട് കൊടുക്കാം. അടയിട്ട് കൊടുത്തിട്ട് ഒരു നന്നായിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഒരു അരിപ്പയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊരു നമ്മുടെ ടാപ്പ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്തെന്ന് വെച്ചാൽ അതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ അട പരസ്പരം ഒട്ടാണ്ട് തന്നെ നമുക്ക് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ച്, തണുത്ത വെള്ളമല്ല നമ്മളെ ടാപ്പ് വാട്ടർ ഒഴിച്ച് ഒന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടെടുക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഒന്ന് പോകുന്നവരെ ഒന്ന് നമുക്ക് അരിപ്പയിൽ തന്നെ വെച്ചിരിക്കാം. ഇതിനി നമ്മുടെ പാലെന്താണെന്ന് വെന്തോന്ന് നോക്കി വറ്റി കിട്ടിയതിന് ശേഷം നമുക്കിത് പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. അതുവരെ അതിൽ നിന്നൊന്ന് ആറട്ടെ.
ഇനി നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയി, വിസില് കേൾക്കണ്ട കേട്ടോ. വിസില് കേൾക്കുന്ന ആ ഒരു വിസില് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. വിസില് കേൾക്കാൻ ഒട്ടും നമ്മൾ ടൈം കൊടുക്കരുത്. അപ്പോൾ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. അപ്പോഴത്തേക്ക് നല്ല പാലെല്ലാം വറ്റി നല്ല ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഈ കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ലൈറ്റിൻ്റെ കളറുകൊണ്ട് ചില അത് ക്ലിയർ ആവുന്നില്ല. ഇതിനി നമുക്ക് ഒരു ഉരുളിയിലോട്ട് മാറ്റി കൊടുക്കാം. കുക്കറിൽ നിന്ന് നമുക്ക് ഇനി അത് അടയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കുക്കറിൽ ഒരു ഉരുളിയിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് നമ്മുടെ വേവിച്ച് വെച്ച് അടയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്കറിൽ വേവിച്ചെടുത്തുകൊണ്ടാണ്, പാല് നന്നായിട്ട് വേവിച്ചെടുത്തത് കൊണ്ടാണ് ഈ കളറ് കിട്ടിയത്. ഒരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിലിടരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് പിങ്ക് പാലടയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് 3/4 മണിക്കൂറോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതുമല്ല, നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ ഒരു 1/2 പോർഷൻ മാത്രമേ നമ്മൾ ഒഴിക്കുന്ന പാല് കാണാവൂ. 3/4 ഭാഗം ആണെങ്കിൽ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിസിൽ കേൾക്കാനും വിസിലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുമല്ല, നമ്മുടെ കുക്കർ നന്നായിട്ട് ക്ലീൻ ചെയ്ത കുക്കർ മാത്രമേ യൂസ് ചെയ്യാവൂ. ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ മാത്രമേ അതിൽ നമ്മൾ പാല് തിളപ്പിക്കാവൂ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വിറകടുപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തീ ഇട്ട് കൊടുത്ത് നമ്മൾ കൂടെ അത് അടിക്ക് പിടിക്കാണ്ട് തന്നെ കണ്ടിന്യൂസ് ഇളക്കി 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 നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കളറും ഇതുമൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി അടിക്ക് പിടിക്കാണ്ട് ഈ അട നന്നായിട്ട് കുറച്ചുകൂടെ വെന്ത് നമ്മുടെ പാലിലോട്ട് വെന്ത് ചേരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയല്ലേ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ അടയെടുത്ത അതേ കപ്പിലാണ് പഞ്ചസാര എടുത്തത്. അപ്പോൾ ഇനി അതിൻ്റെ 1 കപ്പും കൂടെ ഞാൻ ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ എടുക്കുവാണ്, ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു മധുരം തന്നെ ഉണ്ടെന്ന് ഞാൻ ഈ ഒരു 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ 1 ലിറ്റർ പാലല്ലേ, അതിൽ അടയെടുത്ത അതേ കപ്പിൽ തന്നെയാണ് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. അതും കൂടെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു മെഷർമെൻറ്റിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡബിളാക്കി എടുക്കാം. അപ്പം 2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളവും പിന്നെ അതനുസരിച്ചുള്ള മധുരവും പിന്നെ നമുക്ക് അടയെടുക്കുമ്പോൾ അതൊരു 100 ഗ്രാമുള്ള അടയും കൂടെ എടുക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ, ഡബിൾ ചെയ്ത് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ടൈം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നിന്ന് അതിനെ ഒന്ന് മിക്സിങ്ങിൻ്റെ ഒരു ടൈം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള പാലട ആ ട്രഡീഷണലായിട്ടുള്ള ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ അത് കുറച്ച് ടൈം എനിക്ക് ഇട്ടേ പറ്റൂ. അപ്പോൾ ഇത് നല്ല തിള വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് വറ്റി വറ്റി വരുന്നുണ്ട്. ഈ പാല് വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് എക്സ്ട്രാ നമ്മൾ ഒരു നെയ്യോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പായസമല്ലേ, അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ കിട്ടുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ആ ഒരു മണമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പാലും അടയുമൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. ആറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് നമുക്ക് ഈ പിങ്ക് കളർ കിട്ടുന്നതെന്നുള്ളത് ഒക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും എൻ്റെ ഈ പാലട പായസം ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.